പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം 14-ന് തുടങ്ങും. സമ്മേളനത്തിന് എത്തുന്ന എല്ലാവരും കോവിഡ് ടെസ്റ്റിന് വിധേയരാകണമെന്നും നിർദ്ദേശമുണ്ട്. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഇന്നലെ ടെസ്റ്റ് നടത്തി. 14 മുതൽ ഒക്ടോബർ 1 വരെയാണ് സമ്മേളനം. ആകെയുള്ള MPമാരിൽ 20% 65 വയസ്സിന് മുകളിലായതിനാൽ പ്രായാധിക്യമുള്ള പല MPമാരും സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കും. കോവിഡ് മഹാമാരിക്കിടയിൽ കനത്ത ആരോഗ്യ സുരക്ഷയോടെയും നിയന്ത്രണങ്ങളോടെയും നടത്തുന്ന പാർലമെന്റ് വാർഷിക കാല സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്കുള്ള അവസരവും പരിമിതപ്പെടുത്തി. രാജ്യസഭയിൽ ആകെയുള്ള 240 MPമാരിൽ 97 പേരും 65 വയസ്സിന് മുകളിലുള്ളവരാണ്. അതിൽ തന്നെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയും അടക്കം 20 പേർ 80 വയസ്സിന് മുകളിലുള്ളവരാണ്. രാജ്യസഭാ അംഗങ്ങളുടെ ശരാശരി വയസ്സ് 63.3 ആണ്. ലോകസഭയിലാകട്ടെ 130 MPമാർ 65 വയസ്സിന് മുകളിലുള്ളവരും. അതിനാൽ 90 വയസ്സുള്ള ഒരു MPയും 75 മുകളിലുള്ള 30 MPമാരുമുണ്ട്. 17 ദിവസം ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ആശങ്ക പ്രായാധിക്യമുള്ള നിരവധി MPമാർ പരസ്യമായി പ്രകടിപ്പിച്ചു. MPമാരടക്കം ചുരുങ്ങിയത് 2000 പേരെങ്കിലും പാർലമെന്റ് മന്ദിരത്തിൽ ഒരേ സമയത്ത് ഉണ്ടാകുമെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു. ഒരു MP കോവിഡ് ബാധിച്ച് മരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വാർഷികകാല സമ്മേളനം. തൃണമൂൽ കോൺഗ്രസിന്റെ 65 മേൽ പ്രായമുള്ള MPമാർ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി. മുൻ പ്രധാനമന്ത്രിയും രാജ്യസഭാ അംഗവുമായ മൻമോഹൻ സിംഗ് ആദ്യ ദിവസം മാത്രമേ പങ്കെടുക്കൂ. തുടർ ചികിത്സകൾക്കായി US ൽ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി, കോൺഗ്രസ് നേതാക്കളായ AK ആന്റണി, സമാജ്വാദി പാർട്ടി നേതാവായ മുലായം സിംഗ് യാദവ് എന്നിവരും എല്ലാ ദിവസവും പങ്കെടുക്കാനിടയില്ല. സമ്മേളനം തുടങ്ങുന്നതിന് 72 മണിക്കൂറിനകം എല്ലാ MPമാരും RT-PCR കോവിഡ് പരിശോധന നടത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. സഭ പരിപാടികളിൽ പങ്കെടുക്കാൻ കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് അനിവാര്യമാണ്. ഓരോ MPക്കും കോവിഡ് പ്രതിരോധ കിറ്റ് നൽകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സഭാ നടപടികൾ. രാജ്യസഭ ലോക്സഭാ ഹാളുകൾക്ക് പുറമെ ഗാലറികളും ചേംബറുകളും MPമാർക്കായി ഉപയോഗപ്പെടുത്തും. കടലാസ് ഉപയോഗം പരമാവധി കുറയ്ക്കാനും മന്ത്രിമാർക്ക് പകരം പാർലമെന്റിൽ കാര്യമന്ത്രി തന്നെ കടലാസുകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനും നിർദ്ദേശമുണ്ട്. MPമാർ ഒപ്പിടുന്നതും ഡിജിറ്റലാക്കിയിട്ടുണ്ട്. ചോദ്യോത്തരവേള ഉണ്ടാകില്ലെന്നും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ശൂന്യവേള 30 മിനിറ്റായി കുറയ്ക്കും.